നമസ്കാരം. ഞാൻ ഇന്ന് ഫാൻ കോയിൽ യൂണിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ചില്ലറിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനാണ്. ഈ അടിഭാഗത്ത് കാണുന്നതാണ് സപ്ലൈ ലൈൻ. ഈ മുകൾ ഭാഗത്ത് കാണുന്നത് റിട്ടേൺ ലൈനാണ്. തണുത്ത ജലം സപ്ലൈ ലൈനിൽ കൂടി കടന്ന് റിട്ടേൺ ലൈനിൽ കൂടി തിരികെ ചില്ലറിലേക്ക് പോകുന്നു. ഈ പൈപ്പ് ലൈനിൽ കൂടി കടന്നു പോകുന്ന ജലത്തിൻ്റെ പി എച്ച് ലെവൽ 7 to 9 വരെ ആയിരിക്കും. ഈ എഫ് സിയുവിൻ്റെ റിട്ടേൺ സൈഡിൽ ഒരു ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിലുള്ള ഡസ്റ്റ് ഈ എയർ ഫിൽറ്റർ പിടിച്ചെടുത്ത് അതിന് ശേഷം പ്യൂരിഫൈ ആയ ശേഷം മാത്രമേ റൂമിലേക്ക് അയക്കുകയുള്ളൂ. ഈ എഫ് സിയിൽ ഈ മുകളിൽ കാണുന്നത് ഈ കൂളിംഗ് കോയിലാണ്. താഴത്തെ പൈപ്പ് സപ്ലൈ ലൈനാണ്. സപ്ലൈ ലൈനിൽ കൂടി വരുന്ന തണുത്ത ജലം ഈ കോയിലിലൂടെ കടന്ന് മുകളിലേക്ക് എത്തുമ്പോൾ വാഷ്പീകരണം നടക്കുന്നു. ഈ കാണുന്നത് ബ്ലോവറാണ്. ബ്ലോവർ റൂമിൽ നിന്ന് ചൂടെയർ വലിച്ചെടുത്ത് കോയിലിലൂടെ കടത്തിവിടുന്നു. ഈ തണുത്ത എയർ ഡക്റ്റ് വഴി റൂമിലേക്ക് എത്തുന്നു. വാഷ്പീകരിച്ച ജലം ഡ്രെയിനറെ വഴി പുറത്തേക്ക് പോകുന്നു. നമ്മൾ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചറിലെത്തുമ്പോൾ തെർമോസ്റ്റാറ്റിൽ കമാൻഡ് ലഭിക്കുകയും തണുത്ത ജലത്തിൻ്റെ ഫ്ലോ ഓഫാക്കുകയും റൂം ചൂടാകുമ്പോൾ തെർമോസ്റ്റാറ്റ് ഓണാകുകയും തണുപ്പ് റൂമിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതൊരു ഡബിൾ ഷാഫ്റ്റ് ബ്ലോവർ മോട്ടറാണ്. രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ട് ബ്ലോവർ ഫാൻ മോട്ടറിൻ്റെയും വയറിങ് വന്നിട്ടുണ്ട്. ഇത് റെഡ് ഹൈ ആണ്, ബ്ലൂ മീഡിയമാണ്, വൈറ്റ് ലോ ആണ്. ഇതിൽ യെല്ലോ കോമൺ ആണ്, ഈ യെല്ലോ വയർ കോമൺ ആണ്. ഇതിൽ ഫാനിൽ മുകളിൽ കാണുന്നത് രണ്ട് വയർ, ഒന്ന് സ്റ്റാർട്ടിങ്ങും ഒന്ന് റണ്ണിങ്, ഇത് കപ്പാസിറ്ററിലേക്കാണ്. ഇതിൽ നമുക്ക് തെർമോസ്റ്റാറ്റിൽ ഹൈ, മീഡിയം, ലോ എന്നീ റേഞ്ചുകൾ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതിൽ യെല്ലോ വയർ കോമൺ ആണ്. ഈ സപ്ലൈ ലൈനിൽ കാണുന്നത് ഗേറ്റ് വാൾവാണ്. ഈ റിട്ടേൺ പൈപ്പ് ലൈനിൽ കാണുന്നത് ഡബിൾ റെഗുലേറ്റീവ് വാൾവാണ്. നമുക്കിത് 1 to 9 വരെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. എഫ് സിയുവിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തണുത്ത ജലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഈ അടിഭാഗത്ത് കാണുന്നതാണ് സപ്ലൈ ലൈൻ. സപ്ലൈ ലൈനിൽ ജലത്തിൻ്റെ ടെമ്പറേച്ചർ 4 degrees Celsius മുതൽ 6 degrees വരെ ആയിരിക്കും. പല സ്ഥലങ്ങളിലും ചില്ലറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഈ കാണുന്നത് ഒരു സ്റ്റെയിനറാണ്. സ്റ്റെയിനറിൽ വെച്ച് പൊടിപടലങ്ങൾ നീക്കം ചെയ്ത തണുത്ത ജലം കൂളിംഗ് കോയിലിൻ്റെ അടിഭാഗത്താണ് ആദ്യം എത്തുന്നത്. ബ്ലോവർ റൂമിലുള്ള ഹീറ്റിനെ വലിച്ചെടുക്കുന്നു. അപ്പോൾ കോയിലിൽ വാഷ്പീകരണം നടക്കുന്നു. തണുത്ത എയർ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. കോയിലുള്ള വാഷ്പീകരണം നടന്നു കഴിഞ്ഞ് ചൂടായ ജലം റിട്ടേൺ ലൈൻ വഴി ചില്ലറിലേക്ക് പോകുന്നു. ഇതാണ് ഫാൻ കോയിൽ യൂണിറ്റിൻ്റെ പ്രവർത്തനം. റിട്ടേൺ ലൈനിൽ വാഷ്പീകരണം നടന്നു വരുന്ന ജലത്തിൻ്റെ ടെമ്പറേച്ചർ 10 degrees to 12 degrees വരെ ആയിരിക്കും. സപ്ലൈ ലൈനിലും റിട്ടേൺ ലൈനിലും തമ്മിൽ 4 degrees to 5 degrees വരെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഫാൻ കോയിൽ യൂണിറ്റിൻ്റെ പ്രധാന കംപ്ലൈൻറ്റുകൾ എന്തെന്ന് നോക്കാം. ബ്ലോവർ മോട്ടർ ബിയറിംഗ് പോയിരിക്കുന്നു. ഈ ബ്ലോവർ മോട്ടർ റിമൂവ് ചെയ്ത് മോട്ടറിനുള്ളിലെ ബിയറിങ്ങുകൾ രണ്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ചേഞ്ച് ചെയ്ത് നമുക്ക് റീഫിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കൂളിംഗ് കോയിൽ ഡസ്റ്റ് കൊണ്ട് അടഞ്ഞ് കറക്റ്റ് വാഷ്പീകരണം നടക്കില്ല.
കൃത്യമായ എയർ സർക്കുലേഷൻ നടക്കാതെ വരുന്നു. ഈ സമയം എഫ്സുവിൻ്റെ കോയിൽ ഫുൾ കെമിക്കൽ സർവീസ് ചെയ്യേണ്ടതാണ്. അടുത്തതായി വരുന്ന കംപ്ലൈൻറ്റ്, എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട് പക്ഷേ വാട്ടർ സർക്കുലേഷൻ കറക്റ്റ് നടക്കുന്നില്ല. അതായത് ഈ കാണുന്ന സ്റ്റെയിനർ ബ്ലോക്കായിരിക്കുന്നു, കാണുന്നതാണ് സ്റ്റെയിനർ ബ്ലോക്കായിട്ടുണ്ട്. ഈ സ്റ്റെയിനർ ബ്ലോക്കായാൽ തണുത്ത ജലത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. ജലത്തിൻ്റെ ഒരുപാട് നാളത്തെ സർക്കുലേഷൻ കാരണം പായൽ, ഉപ്പ്, പൊടി ഇവയെല്ലാം അടഞ്ഞ് സ്റ്റെയിനർ ബ്ലോക്കാവുന്നു. അതായത് പി എച്ച് ലെവൽ കൂടുന്നു. നമുക്ക് ആവശ്യമായ പി എച്ച് ലെവൽ 7 to 9 വരെയാണ്. ഈ കാണുന്ന ഗേറ്റ് വാൾവും ഡബിൾ റെഗുലേറ്റീവ് വാൾവും അടച്ച് സ്റ്റെയിനർ റിമൂവ് ചെയ്ത് കോയിൽ സർവീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ജലം തുറന്നു വിട്ട് ഫർജ് ചെയ്ത ശേഷം രണ്ട് വാൾവും ഓപ്പൺ ആക്കാവുന്നതാണ്. സ്റ്റെയിനർ വഴി ജലം തുറന്നു വിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഈ കാണുന്ന എയർ വെൻറ്റ് വഴി ഫർജ് ചെയ്ത് ജലം കറക്റ്റ് നമുക്ക് ജലം കടത്തി വിടാവുന്നതാണ്. ഈ കാണുന്നതാണ് എയർ ഫർജർ. ഇനി വരുന്ന കംപ്ലൈൻറ്റ് അച്ചുവേറ്ററാണ്. മുകൾ റിട്ടേൺ ലൈനിൽ കാണുന്നതാണ് അച്ചുവേറ്റർ. ജലത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നു ഈ അച്ചുവേറ്റർ. റിട്ടേൺ ലൈനിലാണ് അച്ചുവേറ്റർ ഫിറ്റ് ചെയ്യുന്നത്. റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എത്തുമ്പോൾ അച്ചുവേറ്ററിൻ്റെ പ്ലഞ്ചർ താഴോട്ട് പോവുകയും പൈപ്പിൻ്റെ ഫോർട്ട് അടയുകയും ചെയ്യുന്നു. അപ്പോൾ തണുത്ത ജലം എഫ് സിയിലേക്ക് വരാതെ നിൽക്കുന്നു. അത് ബൈപ്പാസ് വഴി തിരികെ റിട്ടേൺ പൈപ്പ് ലൈൻ വഴി ചില്ലറിലേക്ക് പോകും. അതുപോലെ റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ ഉയരുമ്പോൾ ജലത്തിൻ്റെ ഫോർട്ട് ഓപ്പൺ ആവുകയും അച്ചുവേറ്റർ ഫോർട്ട് ഓപ്പൺ ആക്കുകയും ചെയ്യുന്നു. ഈ കാണുന്ന അച്ചുവേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിലും റൂമിൽ തണുപ്പ് വരില്ല. ആ സമയം നമ്മൾ അച്ചുവേറ്റർ നോക്കി ഇവിടെ എഫ്സിയുവിൻ്റെ ഓപ്പറേഷൻ ഡയഗ്രാം ആണ് ഞാനിവിടെ കാണിക്കുന്നത്. സിസ്റ്റം ഓപ്പറേഷൻ ഓഫ് എഫ്സിയു. ഈ കാണുന്നത് റിട്ടേൺ എയറാണ്. റിട്ടേൺ എയർ ഇതുവഴി കടന്ന് ഇത് ഫിൽറ്ററാണ്. ഫിൽറ്ററിൽ നിന്ന് കടന്ന് ഇത് ഇവാപറേറ്റർ കോയിലാണ്. സപ്ലൈ ഫാനുണ്ട്. സപ്ലൈ ഫാൻ വലിച്ചെടുത്ത് ബ്ലോവർ വലിച്ചെടുത്ത് സപ്ലൈ എയർ വഴി സപ്ലൈ ഡക്റ്റ് വഴി റൂമിലേക്ക് പോകുന്നു. അതുപോലെ റിട്ടേൺ ചൂടായ എയർ ഈ റിട്ടേൺ ഡക്റ്റ് വഴി ഈ ബ്ലോവർ പിന്നെയും വലിച്ചെടുക്കുന്നു. ഇതാണ് എയർ സൈക്കിൾ. ഈ താഴെ കാണുന്നത് വാട്ടർ സൈക്കിളാണ്. ഇവിടെ നിന്നാണ് വരുന്നത്. ചിൽഡ് വാട്ടർ സപ്ലൈ ലൈനാണ്. അത് കഴിഞ്ഞൊരു വാൾവുണ്ട്, ഗേറ്റ് വാൾവ്. അത് കഴിഞ്ഞ് സ്റ്റെയിനർ കോയിൽ കയറി തിരിച്ച് അച്ചുവേറ്റർ ഡബിൾ റെഗുലേറ്റർ റിട്ടേൺ ചിൽഡ് വാട്ടർ ലൈനാണ്. ഇതൊക്കെയാണ് സിസ്റ്റം ഓപ്പറേഷൻ ഓഫ് എഫ്സിയു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.